ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم ألهمنا مراشد أمورنا، وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. قال الله سبحانه وتعالى في القرآن المجيد: بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. قال رسول الله صلى الله عليه وسلم: إن أعجل الطاعة ثوابا صلة الرحم، حتى إن أهل البيت يكونون فجارا تنمي أموالهم ويكثر عددهم إذا وصلوا الرحم، أو كما قال رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മളുടെ മേൽ അല്ലാഹുവുമായിട്ടും ധാരാളം കടമകളെ, ബാധ്യതകളെ, ഹുക്കൂക്കുകളെ നിയമമാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മനുഷ്യൻ എന്ന ജീവിക്ക് അല്ലാ അവൻ്റെ സഹജീവികളായ മനുഷ്യരോടും ധാരാളം കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യൻ ഏതൊരു വഴിയിൽ വന്നുവോ, ഏതൊരു പരമ്പരയിൽ വന്നുവോ, ഏതൊരു കുടുംബബന്ധത്തിൽ വന്നുവോ, അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും അവരോടുമായി ചില കടമകളും ഈ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനുഷ്യന്മാരോടുള്ള കടമകളുടെ കൂട്ടത്തിൽ സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിനെ വലിയൊരു കടമയായി, ബാധ്യതയായി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു: ഇഹ്ഫളു അൻസാബക്കും സുമ്മ സിലു അർഹാമക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പരകളെ നിങ്ങൾ മനഃപ്പാഠമാക്കി വയ്ക്കും. നിങ്ങളുടെ വാപ്പാന്റെ പരമ്പര, വാപ്പയുടെ പരമ്പരയെ നിങ്ങൾ ശരിക്കും മനഃപ്പാഠമാക്കി വയ്ക്കും. നിങ്ങളുടെ കുടുംബ പരമ്പരയെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കും, എന്നിട്ട് നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഫഇന്നഹു ബിർറഹിമി ഇദാ ഖറബത് വഇൻ കാനത് ബഈദത. ഒരു കുടുംബ ബന്ധം, അത് ദൂരെയുള്ള കുടുംബമാണ് അല്ലെ അടുത്ത കുടുംബമാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഈ ദൂരെയുള്ള കുടുംബം, അടുത്ത കുടുംബം എന്നൊക്കെ പറയപ്പെടാൻ പറ്റുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ദൂരെയുള്ള, വളരെ അകലെയുള്ള കുടുംബമാണെങ്കിലും ശരി, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പര നല്ല ബന്ധത്തിലാണ് പോകുന്നതെങ്കിൽ അത് അടുത്ത കുടുംബമായിരിക്കും. വല ഖുർബ ബിഹ ഇദാ ബഉദത് വഇൻ കാനത് ഖരീബത്തൻ. ഇനി രണ്ട് ബന്ധുക്കൾ വളരെ അടുത്ത ബന്ധുക്കളാണ്, പക്ഷേ തമ്മിൽ ഒരു രീതിയിലുള്ള യോജിപ്പുമില്ല, പരസ്പരം ഷണ്ടയിലായി, തർക്കത്തിലായി മിണ്ടാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ അകൽച്ചയിലാണെങ്കിൽ അവർ അടുത്ത കുടുംബം തന്നെ പറയപ്പെടുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വകുല്ലു റഹിമിൻ ആതിയത്തുൻ യൗമൽ ഖിയാമത്തി അമാമ സ്വാഹിബിഹ. എല്ലാ ഓരോ കുടുംബ ബന്ധവും, കുടുംബ ബന്ധുക്കളല്ല, കുടുംബ ബന്ധം, അത് ഓരോരോ കുടുംബത്തിൻ്റെയും മുമ്പിൽ, കുടുംബത്തിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അന്ത്യനാളിൽ മഹ്ശറയിൽ വെച്ച് കുടുംബ ബന്ധത്തിന് ഒരു രൂപം നൽകപ്പെടുമെന്നാണ് ഈ ഹദീസിന് മനസ്സിലാകുന്നത്. അല്ലാഹു തആലയുടെ മേൽ അത് അസംഭവ്യമായൊരു കാര്യമല്ല. ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്ന് ഈ കോലത്തിലുള്ള നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു തആലക്ക്
ഇന്ന് പോലും ഒരു അറലുകളായ ഒരു വളരെ പ്രത്യക്ഷമായി കാണിക്കപ്പെടാൻ പറ്റാത്ത ഈ കുടുംബ ബന്ധത്തെ ഒരു രൂപം നൽകുക എന്നുള്ളതിന് അള്ളാഹുവിന് അസംഭവ്യമായ കാര്യമല്ല, ഇത് അള്ളാഹുവിന് കഴിവുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ സാധാരണ നാവുകളെ കൊണ്ട് സംസാരിക്കുന്നു, പക്ഷേ നാളെ അന്ത്യനാളിൽ അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. നാവുകൾക്ക് സീലുകൾ വെക്കപ്പെടും, വായകൾക്ക് സീലുകൾ വെക്കപ്പെടും, അന്ന് സംസാരിക്കുന്ന നമ്മുടെ കൈകാലുകളായിരിക്കും. നമ്മൾ ചെയ്ത എല്ലാ കുരുത്തക്കേടുകളെ കുറിച്ച് കൈകാലുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും, അന്ന് നാവിന് പറയാനുള്ളതായ അവസരം ഉണ്ടാവൂല. ഇവിടെ കൈകാലുകളെ സംസാരിപ്പിച്ചവൻ ആരാണോ അങ്ങനെയുള്ള അള്ളാഹു തആല തന്നെ കുടുംബ ബന്ധത്തെ കൊണ്ടും സംസാരിപ്പിക്കും. അങ്ങനെ കുടുംബ ബന്ധം എല്ലാ ഓരോ കുടുംബ ബന്ധത്തിൻ്റെ അഹലുകാരുടെ ആൾക്കാരുടെ മുമ്പിൽ വരും. എന്നിട്ട് പറയും, അള്ളാഹു തആലണ്ട് പറയും, തശ്ഹദു ലഹു ബിസ്ലത്തിൻ ഇൻകാന വസലഹ വഅലൈഹ ബിഖതീഅത്തിൻ ഇൻകാന ഖതഅഹ. ഓരോ കുടുംബ ബന്ധവും അവരുടെ അഹലുകാർക്ക് വേണ്ടി അനുകൂലമായിട്ട് സാക്ഷി നിൽക്കും എപ്പോൾ അവർ തമ്മിലുള്ള കുടുംബ ബന്ധത്തെ അവർ ചേർത്തിട്ടുണ്ട് എങ്കിൽ. പരസ്പരമുള്ള കുടുംബ ബന്ധത്തെ വിച്ഛേദിച്ചവർക്കെതിരെ എതിരെ സാക്ഷി നിൽക്കുന്നതാണ് വഅലൈഹ ബിഖതീഅത്തിൻ. ഓരോ കുടുംബത്തിലെ അഹലുകാർക്കെതിരെ ആൾക്കാർക്കെതിരെ കുടുംബ ബന്ധം വന്ന് സാക്ഷി നിൽക്കും, അള്ളാഹുവേ ഇവൻ എന്നെ വിച്ഛേദിച്ചവനാണ്, ബന്ധുത്വത്തെ വിച്ഛേദിച്ചവനാണ്, ഞാനും ഇന്ന് കുടുംബം ഇന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതായ ബന്ധത്തെ ഇല്ലാതാക്കിയവനാണ് ഇവൻ, അതുകൊണ്ട് നീ അവനക്കെതിരെ നിന്റെ നടപടി എടുക്കണമേ, നീയും അവനുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കണമേ എന്ന് കുടുംബ ബന്ധം പറയുന്നതാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്ന വളരെ ഗൗരവമായ കാര്യമാണ്, നാളെ നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അമലു സ്വാലിഹാത്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മളുടെ മുആശറത്ത്, നമ്മളുടെ ഇടപെടലുകളെ, കുടുംബവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ഇത് ശരിയായിട്ടില്ല എങ്കിൽ നമ്മളുടെ അമൽ സ്വീകരിക്കപ്പെടൂല, നമ്മളുടെ അമലിന്റെ പരിപൂർണത ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദം തുഅറളു യൗമൽ ഖമീസ് തുഅറളു ലൈലത്തുൽ ഖമീസ് യൗമൽ ജുമുഅ ഫലാ യുഖ്ബലു അമലു ഖാതിഇൻ. എല്ലാ വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്നർത്ഥം, നമ്മൾ ഇന്ന് പറയുന്നത് പോലെ എല്ലാ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വ്യാഴ്ച രാത്രി നമ്മൾ സാധാരണ പരിചയപ്പെടുന്ന പോലെ, എല്ലാ വ്യാഴാഴ്ച രാത്രിയും സർവ മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടും. ഹദീസുകളിൽ നിന്ന് മനസ്സിലാകും, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത അമലുകൾ അതിന്റെ കണക്കുകളും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. വൈകുന്നേരം മുതൽ സുബഹ് വരെ ചെയ്ത അമലുകൾ, രാത്രി കാലങ്ങളിൽ ചെയ്ത അമലുകൾ, അതിന്റെ കണക്കും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇത് ദിവസമുള്ള രണ്ട് കണക്കുകളാണ്. ഇതേപോലെ തന്നെ ആഴ്ചതോറുമുള്ള കണക്കൾ വെള്ളിയാഴ്ചയും അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടും. ഇതേപോലെ വർഷത്തിലുള്ള കണക്കുകൾ ഷാബാൻ 15 അന്ന് ഉയർത്തപ്പെടുന്നതാണ്. ഹാദാ ശൗറുൻ യഗ്ഫുലു നാസു അൻഹു യുർഫഉ ഫീഹി അഅ്മാലുഹും യുർഫഉ ഫീഹി അഅ്മാലുൽ ഇബാദ ഇലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഷാബാൻ മാസത്തെ കുറിച്ച് പറഞ്ഞത് അതാണ്. ഈ മാസം ജനങ്ങൾ പൊതുവെ അശ്രദ്ധരായി പോകുന്ന മാസമാണ്. ഈ മാസത്തിൽ സർവ്വജനങ്ങളുടെയും അമലുകളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ടെന്ന്. എന്നാൽ വർഷം മൊത്തമായിട്ടുള്ള കണക്കുകൾ, ദിവസത്തിലുള്ള കണക്ക് രണ്ട് പ്രാവശ്യം പോകുന്നുണ്ട്, പിന്നെ ആഴ്ചയിൽ ആ ഒരു ആഴ്ച മൊത്തമായിട്ടുള്ള കണക്കുകൾ പോകുന്നുണ്ട്, പിന്നെ വർഷത്തിലെ മൊത്തമായ കണക്കുകൾ ഷാബാൻ മാസത്തിലും ഉയർത്തപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യന്റെ ഒരാഴ്ചയിലെ എല്ലാ അമലുകളും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടും. ഫലാ യുഖ്ബലു അമലു ഖാതിഇൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവന്റെ ഒരു അമലും സ്വീകരിക്കുകയില്ല. ഫലാ യുഖ്ബലു അമലു ഖാതിഇൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവന്റെ ഒരു അമലും സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ വിഷയമുള്ള ഗൗരവമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബ അംറു ബിൻ അബസ എന്ന് പറഞ്ഞ ഒരു സഹാബി, മക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ അധ്യാപനങ്ങൾ, ദീനിലേക്കുള്ളതായ ക്ഷണം, ദാവത്ത്, പ്രബോധനം, ഇതെല്ലാം രഹസ്യമായി ചെയ്യുന്ന ഒരു കാലഘട്ടം. അംറു ബിൻ അബസ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതായി വിവരം കിട്ടി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്നു, എന്നിട്ട് ചോദിച്ചു, വമാ അൻത, താങ്കൾ ആരാണ്?
എന്തൊക്കെയോ ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ താങ്കളെ കുറിച്ച്, താങ്കൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന നബിയുൻ, ഞാൻ നബിയാൻ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും വൃത്താന്തങ്ങളുമായി ഖബറുകളുമായി വിവരങ്ങളുമായി വരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ചോദിച്ചു, വമൻ നബി, എന്ത് നബി, എന്ത് വൃത്താന്തങ്ങൾ? അപ്പൊ പറഞ്ഞു, അന റസൂലുള്ളാ, അള്ളാഹുവിന്റെ ദൂതൻ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വൃത്താന്തവുമായിട്ട് വരുന്ന ആളാണ് ഞാൻ. അപ്പൊ ചോദിച്ചു, ബിമ അർസലക, അല്ലാഹു തല താങ്കളെ ഏത് കാര്യവുമായിട്ടാണ് ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബി അയ്യുബദല്ലാഹ് വതുക്സറൽ ഔസാൻ വതൂസലൽ അർഹാമു ബിൽ ബിർരി വസ്സില. മൂന്ന് കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒന്ന്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും പൂർണ്ണമായി വിഗ്രഹങ്ങളെയെല്ലാം ഉടക്കപ്പെടണം. വിഗ്രഹാരാധന പാടില്ല. മറ്റുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ ശക്തികളെയോ വിളിച്ച് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, അവർക്ക് എല്ലാം അർപ്പിക്കുന്ന ഒരവസ്ഥ പാടില്ല. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടണം. ഇസ്ലാമിക ഭരണമാണെങ്കിൽ ആ രാജ്യത്തു നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടണം. മൂന്നാമത് പറഞ്ഞു, വതൂസലൽ അർഹാമു ബിൽ ബിർരി വസ്സില, കുടുംബ ബന്ധത്തെ വളരെ നന്മയോടുകൂടി പുണ്യത്തോടുകൂടി ചേർക്കലാണ്, ഉപകാരത്തോടുകൂടി ചേർക്കലാണ്. ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അസ്ഹാബുകൾക്ക് പറഞ്ഞുകൊടുത്ത അമലാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യവുമായിട്ടാണ് നിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങൾ, അതിൽ മൂന്നാമതായി പരിചയപ്പെടുത്തിയത് കുടുംബ ബന്ധം ചേർക്കലാണ്. വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചോദിച്ചു, പറഞ്ഞു, അംബിഇനി ബിഅമലിൻ യുദ്ഖിലുനി അൽജന്ന, ഹോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റുന്ന വല്ല സൽക്കർമ്മങ്ങളും എനിക്ക് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷിസ് സലാം വഅത്ഇമിത് തആം വസ്ലിൽ അർഹാം വഖും ബില്ലൈലി വന്നാസു നിയാം ثم ادخل الجنه بسلام افشي السلام നിനക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റുന്ന, നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്താ? സലാമിനെ വ്യാപിപ്പിക്കൻ, സലാം പറഞ്ഞുകൊണ്ടിരിക്കും. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്, പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും സലാം പറയുക. പിന്നെ പറഞ്ഞു, വഅത്ഇമിത് തആം, നീ പാവപ്പെട്ടവരെ ആഹരിപ്പിക്കിൻ, ഭക്ഷണം കൊടുക്കുന്ന വിശേഷണം ഉണ്ടാക്കിയെടുക്കിൻ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ലിൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കിൻ. വഖും ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ രാത്രി സമയത്തിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കിൻ. ثم ادخل الجنه بسلام, പിന്നെ സ്വർഗ്ഗത്തിലേക്ക് സുരക്ഷിതമായി സന്തോഷത്തോടെ സമാധാനത്തോടെ രക്ഷയോടുകൂടി പ്രവേശിച്ചുകൊള്ളി. ചെറിയ ചെറിയ അമലുകൾ, അധികവും മഖ്ലൂക്കുമായി ബന്ധപ്പെട്ടതായ അമലുകൾ. ഒന്ന്, സലാം പറയുക, പാവപ്പെട്ടവരെ ആഹരിപ്പിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ അള്ളാഹുമായിട്ട് അഭിസംബോധന നടത്തുക, നിന്ന് നമസ്കരിക്കുക, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലം. വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബി അയ്യുബദല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കപ്പെടലാണ്. വീണ്ടും ചോദിച്ചു, ഖുസാം ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് ചോദിക്കുന്നത്, ചോദിച്ചു വീണ്ടും, എന്താണ് നബിയെ? സുമ്മ, പിന്നെ എന്താണ്? രണ്ടാമത് പരിചയപ്പെടുത്തിയത് സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കലാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി പരിചയപ്പെടുത്തിയത് കുടുംബ ബന്ധത്തെ ചേർക്കലാണ്. മൂന്നാമതും ചോദിച്ചു, സുമ്മ, പിന്നെ എന്താണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മയായ കാര്യങ്ങളെ കൽപ്പിക്കുക, ഉപദേശിക്കുക, തിന്മയായ കാര്യങ്ങളിൽ നിന്നും ജനങ്ങളെ തടയുക, അവരിൽ നിന്നും അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, വഅയ്യുൽ അഅമാലി അബ്ഗളു ഇലല്ലാഹ്, അല്ലാഹു തആലക്ക് ഏറ്റവും കോപമുള്ള അമലുകൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിനോടൊപ്പം മറ്റുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ ശക്തികളെയോ പങ്കാളികളാക്കുക. രണ്ടാമത് അല്ലാഹു തആലക്ക് കോപമുള്ള അമലിനുകളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖതീഅത്തുർ റഹീം, കുടുംബ ബന്ധം മുറിക്കുക.
കുടുംബബന്ധം മുറിക്കുക, ഇത് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള അമലാണ്, അല്ലാഹുവിനെ ഏറ്റവും കോപിപ്പിക്കുന്ന അമലാണ്. അല്ലാഹുവിന്റെ കോപത്തോടു കൂടിയുള്ള നോട്ടം ഉണ്ടാകുക കുടുംബബന്ധം വിച്ഛേദിച്ചവരുടെ മേലായിരിക്കും. മൂന്നാമത് പറഞ്ഞു, സുമ്മൽ അംറു ബിൽ മുൻകരി വന്നഹ്യു അനിൽ മഅറൂഫി, തിന്മയായ കാര്യങ്ങളെ കൽപ്പിക്കുക, നന്മയായ കാര്യങ്ങളെ തടയുക. ഈ മൂന്ന് പ്രവർത്തനങ്ങളും അല്ലാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് എതിരായ കാര്യങ്ങളെല്ലാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളായ ഷഹാദത്തു അല്ലാ ഇലാഹില്ലല്ലാ, അതേപോലെ തന്നെ ഇഖാമത്തു സലാ, അതേപോലെ തന്നെ ഈതാഉ സകാ, സകാത്ത് കൊടുത്തു വിടുക, ഈ പറയപ്പെട്ട കാര്യങ്ങളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ഒരു കാര്യം ഹദീസിൽ വരുന്നുണ്ട്, സുമ്മ തസ്ലു റഹിമ, നീ കുടുംബബന്ധത്തെ ചേർക്കലുമാണ്. ഏറ്റവും നല്ല ഇസ്ലാം ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, നീ നമസ്കാരത്തെ കൃത്യസമയത്ത് നിർവഹിക്കുക, നീ സകാത്തിനെ അതിന് കൽപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ മുറ പോലെ നീ കൊടുത്തു വിടുക, സുമ്മ തസ്ലു റഹിം, പിന്നെ നീ കുടുംബബന്ധം ചേർക്കലാണ്, നീ കുടുംബബന്ധം ചേർക്കലാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ റഹ്മാൻ എന്ന നാമത്തിൽ നിന്നാണ് റഹിം എന്നുള്ളതിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. റഹ്മാൻ കാരുണ്യം, അല്ലാഹു തആല എത്ര കാരുണ്യവാനാണ്, ഈ കാരുണ്യം എന്നുള്ള നാമത്തിൽ നിന്നാണ് റഹീം എന്ന കുടുംബബന്ധം എന്നുള്ള നാമത്തെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹീം ഈ കുടുംബബന്ധ വിച്ഛേദനത്തെ തീർച്ചയായിട്ടും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല, കാരണം ഇത് അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണത്തിന്റെ വെല്ലുവിളിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കുടുംബബന്ധം പറയുന്നതായ സൃഷ്ടികളെ സൃഷ്ടിച്ച സമയത്ത് കുടുംബബന്ധം പറഞ്ഞതായ ഒരു വാക്ക് വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നർ റഹിമ ശുജനതുൻ മുതമസ്സികതുൻ ബി അർശിർ റഹ്മാൻ. തീർച്ചയായിട്ടും കുടുംബബന്ധം അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓരോ മനുഷ്യരും പരസ്പരം കുടുംബബന്ധമുള്ളവരാണ്, എല്ലാവരും ബനു ആദം, ആദമിന്റെ സന്തതികളാണ്. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ശജിനത്തുൻ മുതമസ്സികതുൻ ബിൽ അർഷ്, അല്ലാഹുവിന്റെ അർശിൽ ഇങ്ങനെ കുടുംബബന്ധം മുറുകെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ സിൽമൻ വസലനി വഖത മൻ ഖതഅനി, അല്ലാഹുവേ ഈ ബന്ധത്തെ ചേർത്തവനെ നീ ചേർക്കണമേ, നീയുമായിട്ടുള്ള ബന്ധം ചേർക്കണമേ, ആര് ഞാനുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ചുവോ നീ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമേ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വെറും ആഖിറത്തിലുള്ള വിച്ഛേദനമല്ല ഇത്. നമ്മൾ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുകയാണെങ്കിൽ, ബന്ധം തകരാറിലാക്കുകയാണെങ്കിൽ, നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടാതെ കഴിയുകയാണെങ്കിൽ, കലഹിച്ച് കഴിയുകയാണെങ്കിൽ, അല്ലാഹു നമ്മളുമായിട്ടുള്ള ബന്ധം ദുന്യാവിലും ഇട്ടേക്കും, നാളെ ആഖിറത്തിലും അല്ലാഹു തആല നമ്മളെ കൈയൊഴിയുന്നതാണ്. എന്നാൽ ഏതൊരു മനുഷ്യൻ കുടുംബബന്ധം ചേർക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുവോ, അല്ലാഹു തആല ദുന്യാവിലും അവനുമായിട്ടുള്ള ബന്ധങ്ങൾ ചേർത്തുകൊണ്ടിരിക്കും, നാളെ ആഖിറത്തിലും അവനുമായിട്ടുള്ള ബന്ധങ്ങൾ ചേർക്കുന്നതാണ്. ഇങ്ങനെ അർശിൽ പിടിച്ചുകൊണ്ട് കുടുംബബന്ധം ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അനർ റഹ്മാനുർ റഹീം, ഞാൻ റഹ്മാനാണ് റഹീമാൻ, ശഖത്തുൽ റഹിമി മിൻ ഇസ്മി, എന്റെ നാമത്തിൽ നിന്നാണ് കുടുംബബന്ധത്തിന് റഹിം എന്ന പേര് ഞാൻ വെച്ചത്. അതുകൊണ്ട് ഫമൻ വസലഹു, ആര് കുടുംബബന്ധത്തെ ചേർക്കുന്നു, വസൽതുഹു, ഞാനും അവനുമായിട്ടുള്ള ബന്ധം ചേർക്കുന്നതാണ്. വമൻ നക്കസഹു, ആര് കുടുംബബന്ധത്തെ വിച്ഛേദിച്ചുവോ, നക്കസ്തുഹു, ഞാനും അവനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ്. അല്ലാഹു കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിന് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നർത്ഥം. വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ച വേളയിൽ കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹാദാ മഖാമുൽ ആഇദി ബിക മിൻ ഖതിയത്തിർ റഹീം, കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിൽ നിന്നും നിന്നോട് കാവലിനെ ചോദിക്കാൻ പറ്റിയ നല്ല സന്ദർഭമാണ് പടച്ചോനേ ഇത്. പടച്ചവനെ, നീ ഇപ്പൊ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു, നീ എന്നെ എന്തിൽ നിന്നാണ് സംരക്ഷിക്കുക? കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ഇതാ കാവലിനെ ചോദിക്കുന്നു. കുടുംബബന്ധം എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനോട് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു, അമാ തർളൈന, നീ തൃപ്തിപ്പെടുന്നില്ല, അൻ അസില മൻ വസലകി വഅഖ്തഅ മൻ ഖതഅകി, കുടുംബബന്ധത്തോട് അല്ലാഹു തആല ചോദിച്ചു, നിന്നോട് ബന്ധം ചേർത്തവരെ ഞാനും ബന്ധം ചേർക്കുന്നവനെ നീ ഇഷ്ടപ്പെടുന്നില്ലേ, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരുമായിട്ട് ഞാനും ബന്ധം വിച്ഛേദിക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നില്ല, കുടുംബ ബന്ധമേ എന്ന് ചോദിക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വേണമെങ്കിൽ, ഇതിന്റെ ആശയം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇന്ന് ആഴ്ത്തോദിക്കോളിൻ, നിങ്ങൾ
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതെ, ജിഹാദ് ചെയ്യാതെ, പരിശ്രമങ്ങൾ നടത്താതെ പിന്തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ ആയേക്കാം അന്തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം, ഭൂമിയിൽ നിങ്ങൾ ഫിത്നകൾ ഉണ്ടാക്കിയേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദീനനുസരിച്ച് ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് ഭൂമുഖത്തുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഭൂമിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുഴപ്പം എന്തായിരിക്കും? വതുഖത്തിഉ അർഹാമകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരായേക്കാം. എന്താ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷ? ഉലായികല്ലദീന ലഅനഹുമുല്ലാഹ്, അക്കൂട്ടർക്ക് അല്ലാഹുവിന്റെ ശാപം കിട്ടിയിരിക്കുന്നു. അല്ലാഹു തആല അവരെ ബധിരന്മാരും അന്ധന്മാരുമാക്കിയിരിക്കുന്നു. സത്യം മനസ്സിലാക്കാൻ സാധിക്കൂല, ഉൾക്കൊള്ളാൻ സാധിക്കൂല. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരായി തീരുന്നതാണ് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണെങ്കിലോ, അല്ലാഹു തആല നമ്മളുടെ ദുനിയാവിലും പുരോഗതി നൽകും, നമ്മുടെ ആഖിറത്തിലും ഉന്നതമായ ദരജകൾ നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയുഅമ്മിറു ബിൽ ഖൗമി അദ്ദിയാറ വയുസമ്മിറു ലഹുമുൽ അംബാല വലാ യൻദുറു ഇലൈഹിം മുൻദു ഖലഖഹും ബുഗ്ളൻ ലഹും ഖീല വമാ ദാലിക യാ റസൂലുള്ളാഹ് ഖാല ബിസിലതിഹിം അർഹാമഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു തആല ചില ജനങ്ങൾ മുഖേന ജനങ്ങളിൽ വർദ്ധനവ് നൽകും. വേറൊരു ആശയം ഇതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ആയുസ്സിൽ ചില ജനങ്ങൾക്ക് അല്ലാഹു തആല വർദ്ധനവ് നൽകുമെന്നാണ്. വയുസമ്മിറു ലഹുമുൽ അംബാൽ, അവരുടെ സമ്പത്തിൽ അല്ലാഹു തആല വർദ്ധനവ് നൽകും. ആയുസ്സിലും വർദ്ധനവ് നൽകും, ജനങ്ങളും വർദ്ധിക്കും, അതേപോലെ തന്നെ സമ്പത്തിലും വർദ്ധനവ് ഉണ്ടാവും. ചില ജനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ നലറ ഇലൈഹിം മുൻദു ഖലഖഹും ബുഗ്ളൻ ലഹും, ആ സമൂഹത്തോട് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ ദേശത്തിൻ്റെ ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല. ഒരു സമൂഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലം പരിചയപ്പെടുത്താൻ, ചില ജനങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളിൽ വർദ്ധന നൽകും, നല്ല സന്താനങ്ങളെ കൊടുക്കും, സമ്പത്തിൽ വർദ്ധനവ് നൽകും. അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ അവർക്ക് നേരെ ഒരു കോപത്തിന്റെ ദേഷ്യത്തിന്റെ ഒരു നോട്ടം പോലും നോക്കിയിട്ടുണ്ടാവില്ല. സഹാബാക്കൾ താല്പര്യത്തോടു കൂടി ചോദിച്ചു, നബിയെ അവരാരാണ്, എന്തിന്റെ പേരിലാണ് അവർക്ക് ഈ പ്രതിഫലം കിട്ടുന്നത്, ഈ ഫലങ്ങൾ കരസ്ഥമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസിലതിയും അർഹാമഹും, അവർ അവരുടെ കുടുംബ ബന്ധം ചേർക്കുന്നത് കാരണമായിട്ടാണ്. അവർ അവരുടെ കുടുംബ ബന്ധം ചേർക്കുന്നത് കാരണമായിട്ടാണ്. വേറെ ഹദീസ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അയ്യുമദ്ദലഹു ഫീ ഉംരിഹി വയുവസ്സഅലഹു ഫീ മാലിഹി വയുദ്ഫ അൻഹു മൈതതു സൂഇ ഫല്യത്തഖില്ലാഹ വല്യസിൽ റഹിമ. ആർക്ക് ആയുസ്സിൽ വർദ്ധനവുണ്ടാകണമെന്ന താല്പര്യമുണ്ടോ, ആരുടെ സമ്പത്തിൽ വിശാലതയുണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നോ, ആർക്ക് മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടോ, സമ്പത്തിൽ വർദ്ധനവുണ്ടാകാൻ, ആയുസ്സിൽ വർദ്ധനവുണ്ടാകാൻ. ആയുസ്സിൽ വർദ്ധനവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആയുസ്സിലുള്ള ഐശ്വര്യമാണ്, ആയുസ്സിലുള്ള ബർക്കത്താണ്. കുറഞ്ഞ നാളുകളെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വലിയ വലിയ അമലുകൾ ചെയ്യും, വലിയ വലിയ പണികൾ എടുത്തിട്ടുണ്ടാവും ഉമ്മത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ല ചെയ്തതുപോലെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല ചെയ്തതുപോലെ, 20 വർഷക്കാലം പഠനത്തിലായി ചെലവഴിച്ചു, ബാക്കി 22 വർഷം കൊണ്ട് ശേഷം വരാനിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി വലിയ വലിയ സേവനങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഫിഖഹിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ തഫ്സീറിന്റെ വിഷയത്തിൽ, ഹദീസുകളുടെ നിജസ്ഥാനത്തിന്റെ വിഷയത്തിൽ, സിഹത്തിന്റെയും ലോഫിനെയും വേർതിരിക്കുന്ന വിഷയത്തിൽ എല്ലാത്തിലും വലിയ സേവനങ്ങൾ ചെയ്തു. അല്ലാഹു തആല പണിയെടുപ്പിച്ചു, നല്ല നല്ല സേവനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഈ നിലയിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകും. രണ്ടാമത്തെ, നമ്മുടെ സമ്പത്തിലുള്ള വർദ്ധനവാണ്, സമ്പത്തിലുള്ള വർദ്ധനവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും സമ്പത്തിലുള്ള ബർക്കത്താണ്. കുറഞ്ഞ പൈസ കൊണ്ട് പ്രശ്നങ്ങളും ടെൻഷനുകളും വിഷമങ്ങളൊന്നും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, വയുദ്ഫാൻഹു മൈതതുസ്സൂ, മോശമായ അന്ത്യമുണ്ടാവുകയില്ല. പൊടുന്നനെയുള്ള മരണങ്ങൾ, മോശമായ അന്ത്യങ്ങൾ, ഇതൊന്നും ഉണ്ടാവില്ല. ആർക്കാണത്? റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ഇങ്ങനെ കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമ, അവൻ കുടുംബബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ. വല്യത്തഖില്ലാഹ ഫല്യസിൽ റഹിമ, അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും കുടുംബ ബന്ധത്തെ ചേർക്കുകയും ചെയ്തു കൊള്ളട്ടെ. കുടുംബ ബന്ധം ചേർക്കപ്പെടുകയാണെങ്കിൽ ഈ പറയപ്പെട്ട മൂന്ന് വിശേഷണങ്ങൾ അവനക്കുണ്ടാകുന്നത്, ഒന്ന് മോശമായ മരണം ഉണ്ടാവൂല, സമ്പത്തിൽ അല്ലാഹുവിൽ ഐശ്വര്യം നൽകും, ആയുസ്സിലും അല്ലാഹുവിൽ ഐശ്വര്യം നൽകും. എന്നാൽ നമ്മൾ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരാണെങ്കിലോ,
ഇതൊന്നും നമുക്കുണ്ടാവില്ല, എല്ലാത്തിലും നഷ്ടമായിരിക്കും, എല്ലാം ടെൻഷനായിരിക്കും, പ്രയാസമായിരിക്കും. ഏറ്റവും പൊടുന്നനെ ഒരു തിന്മയുടെ ശിക്ഷ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെങ്കിൽ അത് കുടുംബബന്ധത്തിന്റെ വിഷയത്തിലാണ്. ഇതേപോലെ തന്നെ സവാബ്, ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന വിഷയം കുടുംബബന്ധം ചെറുക്കുന്ന വിഷയത്തിലാണ്. രണ്ടു റസൂലുള്ളാഹി പറഞ്ഞു, മാമിൻ ദംബിൻ അജ്ദറു അയ്യുഅജ്ജിലല്ലാഹു ലഹുൽ ഉഖൂബത ഫി ദുനിയാ മഅമാ യുദ്ദഖറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗ്യി വഖതീഅതിർ റഹീം. ദുനിയാവിൽ ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്തു, ആ തിന്മയുടെ ശിക്ഷ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. അതിനോടൊപ്പം ദുനിയാവിൽ ശിക്ഷ കിട്ടുന്നതിനോടൊപ്പം ആഖിറത്തിൽ വേറെ ശിക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള, അങ്ങനെ ശിക്ഷ കിട്ടാൻ അർഹതപ്പെടുന്ന രണ്ട് തിന്മകളുണ്ട്. ഒന്ന് ബഗി, മറ്റുള്ളവരുടെ അതിക്രമം കാണിക്കുക. രണ്ടാമത്തെ കുടുംബബന്ധം വിച്ഛേദിക്കുക, കുടുംബബന്ധം മുറിച്ചു കളയുക. ഇതിന്റെ ശിക്ഷ പൊടുന്നനെ ദുനിയാവിൽ കാണാൻ സാധിക്കും, അതിന്റെ പുറമേ ആഖിറത്തിൽ വേറെ ശിക്ഷയുണ്ടാവും. എന്നാൽ കുടുംബബന്ധം ചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളമോ അതിന്റെ ഫലം പൊടുന്നനെ അവനക്ക് ദുനിയാവിൽ തന്നെ കാണാൻ സാധിക്കും, ആഖിറത്തിൽ വേറെയും ഉന്നതമായ പദവികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅജല ത്വാഅതി സവാബൻ സിലത്തുർ റഹീം. പെട്ടെന്ന് തന്നെ പ്രതിഫലം കിട്ടുന്നതായ ഏറ്റവും നല്ല ത്വാഅത്ത്, ഏറ്റവും നല്ല ഇബാദത്ത്, അത് കുടുംബബന്ധം ചേർക്കലാണ്. ശരീഅത്തിൽപ്പെട്ടതാണ് കുടുംബബന്ധം ചേർക്കൽ, ഹുക്കൂക്കുകളെ പാലിക്കൽ, ഹുക്കൂക്കുകളെ പരിഗണിക്കൽ ശരീഅത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്നതായ ത്വാഅത്ത്, ഇബാദത്ത്, അത് കുടുംബബന്ധം ചേർക്കലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ഇന്ന അഹ്ലൽ ബൈത്തി, ചില വീട്ടുകാർ, യകൂനൂന ഫുജ്ജാറ, അവർ തമ്മാടികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും, വെറും തമ്മാടികളായിരിക്കും, അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്തവരായിരിക്കും, തിന്മയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹദീസിന്റെ ശാരിഹീങ്ങൾ എഴുതിയിട്ടുണ്ട്, കാഫിരീങ്ങളാണെങ്കിൽ ശരി, കാഫിരീങ്ങളാണെങ്കിൽ പോലും തിന്മയിൽ കഴിയുന്നവരും, സത്യനിഷേധത്തിൽ കഴിയുന്നവരും, തമ്മാടികളായി കഴിയുന്നവരും, താന്തോ നിവാസത്തിൽ കഴിയുന്നവരും ആരാണെങ്കിലും ശരി, തെന്മി അംബാലുഹും, അവർ അങ്ങനെയുള്ള ചില ജനങ്ങൾ, ചില വീട്ടുകാർ, അവരുടെ സമ്പത്തിൽ ഇങ്ങനെ വർദ്ധനവ് കാണാൻ സാധിക്കും. വയക്സറു അദദുഹും, അവരുടെ സന്താനങ്ങളിലും ബർക്കത്തുകൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? ഇദാ വസലുർ റഹീം, അവർ കുടുംബബന്ധം ചേർക്കുന്നവരായ, കുടുംബബന്ധം ചേർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അല്ലാത്തല്ല, മുഅ്മിനീങ്ങളാണെങ്കിലും ശരി കാണിച്ചു കൊടുക്കും, തമ്മാടികളാണെങ്കിലും ശരി കാണിച്ചു കൊടുക്കും, കാഫിരീങ്ങളാണെങ്കിലും ശരി കാണിച്ചു കൊടുക്കും, ദുന്യാവിൽ വെച്ച് കാഫിരീങ്ങൾക്ക്. ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക്, ഇനി മുഅ്മിനായിക്കൊണ്ട് തന്നെ തമ്മാടിത്തരത്തിൽ കഴിഞ്ഞവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു തആല അതിന്റെ ബർക്കത്തും ഐശ്വര്യവും എല്ലാം ദുന്യാവിലും നല്ല ആഖിറത്തിലും കാണിച്ചു കൊടുക്കുന്നതാണ്, ദുന്യാവിലും നല്ല ആഖിറത്തിലും കാണിച്ചു കൊടുക്കുന്നതാണ് കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ വിഷയമാണ് കുടുംബബന്ധം എന്നുള്ളത്. ഇന്ന് നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിനാണ് കുടുംബബന്ധം വിച്ഛേദിക്കുന്നത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, എൻ്റെ കല്യാണത്തിന് അവൻ ഇത്ര പൈസ കൊടുക്കുന്നില്ല, ഞാൻ അവൻ്റെ മോളെ കെട്ടിച്ചപ്പോൾ ഞാൻ ഇത്ര കൊടുത്തിരുന്നു, ഇതൊക്കെയാണ് പരാതികൾ. അധിക കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഇതേപോലെ നിസ്സാര കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മൾ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കുടുംബക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചല്ലേ കൊടുക്കേണ്ടത്. നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ വീട് കൂടലാണ്, ആ സമയത്ത് നമ്മൾ ഒരു പൊതിയിൽ അവർക്ക് ആവശ്യമായത് എന്താണോ, ഉദാഹരണത്തിന് പറഞ്ഞ പൊതി, പൊതിയിൽ കുറച്ച് പൈസ കൊടുക്കുന്നു. ഈ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിയാണ് കാംക്ഷിക്കുന്നത് എങ്കിൽ പിന്നെന്തിനാ നമ്മളെ പേര് എഴുതേണ്ട ആവശ്യം? അബ്ദുർ റൌഫ് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്ന് എഴുതേണ്ട ആവശ്യം എന്തിനാ? അപ്പൊ ഇത് എഴുതുന്നത് എന്തിനാ? ഞാൻ നിനക്ക് 1000 രൂപ തന്നിട്ടുണ്ട്, ഇനി 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ മകളുടെ അല്ലെങ്കിൽ എന്റെ മകന്റെ കല്യാണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ വീട് കൂടലെങ്കിൽ, അന്ന് വസ്തുക്കൾക്കൊക്കെ വില കൂടും, സാധനങ്ങൾക്കൊക്കെ വില കൂടും, അപ്പൊ 1000 രൂപ എന്ത് തന്നാ പോരാ, കുറച്ചും കൂടി കൂട്ടി തരണം, അല്ലെങ്കിൽ 1000 രൂപ എങ്കിലും ചുരുങ്ങി തരണം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പലിശയാൻ, അത് പലിശയാൻ. വമാ ആതൈതും മിൻ റിബൻ ലിയർബുവ ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ ജനങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകണമെന്ന താല്പര്യത്തോടുകൂടി ജനങ്ങൾക്ക് വല്ലതും കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് പലിശയാണ്. ആ പലിശ മുഖേന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുകയില്ല, ഐശ്വര്യമുണ്ടാകൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഇത് പലിശയുടെ ഗണത്തിലാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന എന്തിനാ? കുറച്ച് കൂടുതൽ കിട്ടണമെന്ന താല്പര്യത്തോടുകൂടി. കൊടുക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത്, വേറെ ആരുടെ പ്രീതി നമ്മൾ കാംക്ഷിക്കേണ്ട. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും സാഹചര്യം, സന്ദർഭം നോക്കി അവർക്ക് വേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നോക്കി കൊടുത്താൽ മതി.
ഒരു വീടുകൂടലാണ് അവൻക്ക് എന്തൊരു കാര്യത്തിലേക്കാണ് ആവശ്യമുള്ളത്, അത് കൊടുത്തേക്കണം. കല്യാണമാണ്, കല്യാണത്തിൽ അവനക്ക് എന്തിലേക്കാണ് ആവശ്യമാകുന്നത്, അത് കൊടുത്തേക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളവനാണ്, അത് ആ സന്ദർഭം നോക്കി നമ്മൾ കൊടുത്തിരിക്കണം. ഇന്ന് നമ്മളെ ആചാരങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഇബാദത്തുകളിലും ആചാരങ്ങൾ കയറി, അവസാനം ബന്ധങ്ങളുടെ വിഷയത്തിലും കടമകളുടെ വിഷയത്തിലും ആചാരങ്ങൾ കയറി. ആചാരങ്ങൾക്ക് പിറകെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അള്ളാഹുവിന്റെ പ്രീതി നമ്മൾ നോക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മൾ നോക്കുന്നില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ചില സമയത്ത് കടക്ക് മേടിച്ച് കഷ്ടപ്പെട്ട് കൊടുക്കും. കൊടുക്കുമ്പോൾ എന്തായിരിക്കും ലക്ഷ്യം? എന്റെ ബന്ധുവിനെ തൃപ്തിപ്പെടുത്തണമെന്നല്ലാകൂല, മറിച്ച് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എന്താ വിചാരിക്ക, ഓ എന്നെ കുറിച്ച് എന്താ പറയാ, ഞാനൊന്നും തന്നിട്ടില്ല എന്ന് പറയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ട്. ഇനി നമ്മൾ 100 രൂപ കൊടുത്തു അല്ലെങ്കിൽ 500 രൂപ കൊടുത്തു, അള്ളാഹുവിന്റെ പ്രീതിക്കാണ് കൊടുത്തത് എങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, നമ്മളുടെ വീട്ടിൽ കല്യാണം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വീടുകൂടലാകുമ്പോൾ, അദ്ദേഹം ഒന്ന് തന്നിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ അദ്ദേഹത്തിനല്ല കൊടുത്തത്, അദ്ദേഹത്തിന് കൊടുക്കുന്ന മുഖേന അദ്ദേഹത്തിന്റെ സംതിങ് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ച അള്ളാഹുവിന്റെ കൂലിയാൻ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രതി, അള്ളാഹുവിന്റെ കരുണയാണ്, അള്ളാഹുവിന്റെ പ്രീതിയാണ് കാംക്ഷിച്ചത്. അതുകൊണ്ട് മനസ്സിന് സമാധാനമായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടെൻഷനായിരിക്കും. ഞാൻ 1000 രൂപ കൊടുത്തു, എന്റെ കല്യാണത്തിന് 1000 രൂപ തന്നില്ലല്ലോ, തന്ന കത്തുകളുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ അവന്റെ പേരില്ലല്ലോ, അവനെന്താ ഇങ്ങനെ ചെയ്തത്. പിന്നെ അവനെ കാണുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കാൻ തുടങ്ങും, അവൻ വരുമ്പോൾ ചിരിക്കൂല, സംസാരിക്കൂല, പിന്നെ ബന്ധം ഇങ്ങനെ പതുക്കെ പതുക്കെ വിച്ഛേദിച്ചുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങട്ട് ബന്ധം ചേർക്കാൻ വരുന്നതിനോട് അങ്ങട്ട് ബന്ധം ചേർക്കുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫിയ വലാകിന്നൽ വാസില ഇദാ ഖുതിയത്ത് റഹിമുഹു വസലാ. കുടുംബബന്ധം ചേർക്കുക, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചേർക്കുന്നവർക്ക് അതേപോലെ പ്രത്യുപകാരമായിട്ട് അങ്ങോട്ടും ചേർക്കാം. ആ ഓ എന്നോട് നല്ല നിലയിൽ പെരുമാറുന്നുണ്ട്, ഞാൻ എപ്പം വിളിച്ചാലും വരും, ഓ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാ കാര്യത്തിനും വരാറുണ്ട്, അതുകൊണ്ട് ഞാനും അവനുമായിട്ടുള്ള ബന്ധം നിലനിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ബന്ധം നിലനിർത്തുക. ഇതിന് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയൂല. വലാകിന്നൽ വാസില, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, ഇദാ ഖുതിയത്ത് റഹിമുഹു വസലഹ, ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചേർക്കാൻ വേണ്ടി പോകുന്നവൻ ആരോ അവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. നമ്മളുടെ ഒരു ഏതെങ്കിലും ഒരു കുടുംബക്കാർ, നമ്മളുടെ ജ്യേഷ്ഠന്മാര്, അല്ലെങ്കിൽ നമ്മളുടെ അനിയന്മാര്, അല്ലെങ്കിൽ നമ്മുടെ എളാപ്പന്മാരുടെ മക്കള്, അല്ലെങ്കിൽ എളാപ്പന്മാർ മൂത്താപ്പന്മാർ അവരുടെ മക്കള്, അല്ലെങ്കിൽ ഉമ്മാന കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളുമായിട്ട് ബന്ധം വിച്ഛേദിച്ചു, അവൻ നമ്മുടെ ഒരു നിലക്കും നമ്മളോട് അടുക്കാൻ വേണ്ടി വരുന്നില്ല, ഈ സമയത്ത് നമ്മൾ അവരോട് പോയി സംസാരിക്കുക, അവരോട് ബന്ധം ചേർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവർ എത്ര നമ്മൾ ആട്ടിയൊടിച്ചാലും മുഖപ്രസന്നതയോടുകൂടി സന്തോഷത്തോടുകൂടി അവരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അവരുടെ ഭാഗത്ത് ചീത്ത കിട്ടിക്കോട്ടെ, നമുക്ക് അവരോട് കൂലിയേ ഉള്ളൂ. നമ്മൾ ഓരോ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നമ്മൾ വെക്കുന്ന അവരുടെ കുടുംബങ്ങളുടെ അടുക്കലേക്ക് പോകുന്ന ഓരോ ചവിട്ടടികൾക്കും വലിയ വലിയ പ്രതിഫലങ്ങളാണുള്ളത്. നമ്മളുടെ പാപങ്ങൾ മാപ്പാക്കി തരും, ഓരോ ചവിട്ടടികൾക്ക് പകരമായി നമ്മളുടെ പദവികൾ ഉയർത്തിത്തരും. നേരെ എന്തിങ്ങോട്ട് ചെയ്തോ അതേപോലെ അങ്ങോട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബ റളിയല്ലാഹു തആല പറഞ്ഞു, യാ ഉഖബ അലാ ഉഖബിറുക ബി അഫ്ളി അഖ്ലാഖി അഹ്ലി ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെ ആൾക്കാരുടെയും, ദുനിയാവിൽ ആൾക്കാരുടെയും ആഖിറത്തിൽ ആൾക്കാരുടെയും ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം ഞാൻ നിനക്ക് പറഞ്ഞുതരട്ടെ എന്ന് ചോദിച്ചു. ഉഖബത്തുൻ ആമിർ റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, പറഞ്ഞു തന്നാലും നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്ലു മൻ ഖതഅക വ തുഅതി മൻ ഹറമക വ തഅഫു അമ്മൻ ളലമക. ദുനിയാവിലുള്ള ആൾക്കാരുടെ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും സൽസ്വഭാവിയായ ആൾക്കാർ, എന്നാൽ ആഖിറത്തിലും ഉള്ള ജനങ്ങളിൽ ഏറ്റവും സൽസ്വഭാവിയായ ആൾക്കാർ അവരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്ലു മൻ ഖതഅക, നിന്നോട് ആരെങ്കിലും കുടുംബ ബന്ധത്തെ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ, നീയുമായിട്ടുള്ള കുടുംബ ബന്ധത്തെ ആരെങ്കിലും വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് ചേർത്തുകൊണ്ടേയിരിക്കുക. അത് ഏറ്റവും നല്ല സ്വഭാവമാണ്, ദുനിയാവിലെ അഹലുകാരുടെയും നല്ല ആഖിറത്തിലെ അഹലുകാരുടെയും ഏറ്റവും നല്ല സ്വഭാവമാണ്. വത്തുഅതീമൻ ഹറമക, നിനക്ക് തരാത്തവർക്ക് നീയും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നിന്റെ കല്യാണത്തിന്, നിന്റെ വീടുകൂടലിന്, നിന്റെ എന്തെങ്കിലും പ്രശ്നത്തിന് നിന്നെ സഹായിച്ചിട്ടുണ്ടാവില്ല, അവൻ എന്നെ സഹായിച്ചില്ലല്ലോ
എന്റെ കല്യാണ സമയത്ത് അവൻ എനിക്ക് പൈസ തന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ വീടുകൂടൽ നിന്ന് എല്ലാവരും സാധനങ്ങൾ മേടിച്ചു തന്നു, അവൻ എനിക്ക് സാധനം മേടിച്ചു തന്നില്ലല്ലോ എന്ന് കരുതി പരാതി പറയാൻ നിൽക്കണ്ട. അവൻ എന്ത് തരാതിരിക്കട്ടെ, തരട്ടെ. വത്തുഅതീമൻ ഹറമക, നീ നിനക്ക് തരാത്തവർക്കും നീ കൊടുത്തോണ്ടിരിക്കുക. വത്തുഅതീമൻ ഹറമക, നിനക്ക് തരാത്തവർക്കും നീ കൊടുത്തോണ്ടേയിരിക്കുക. വതഅഫു അമ്മൻ ളലമക, നിന്നോട് ആരെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് മാപ്പാക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ പറയപ്പെട്ട മൂന്ന് വിശേഷണങ്ങൾ ഏറ്റവും നല്ല സ്വൽസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതെന്നുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് കൊടുക്കണം, അവരുടെ സന്ദർഭം നോക്കിയിട്ട് കൊടുക്കണം. ബഹുമാനപ്പെട്ട ഇമാം നബവി പറയുന്നുണ്ട് റഹിമഹുല്ലാ, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയൽ ഇഹ്സാനു ഇലൽ അഖാരിബി ബിസ്സലാമി ഔ ബിസ്സിയാറത്തി ഔ ബിൽ ഖിദ്മതി ഔ ബിൽ ഖൗലി ഔ ഗൈരി ദാലിക്. കുടുംബബന്ധം ചേർക്കല്, ചിലപ്പം ഏതെങ്കിലും കുടുംബബന്ധത്തിൽ പോയി നമ്മൾ സന്ദർശിച്ചു, അതും കുടുംബബന്ധം ചേർക്കുന്നതിൽപ്പെട്ടതാണ്. നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട ആരെങ്കിലും കണ്ടു, നമ്മൾ അവരോട് സലാം പറഞ്ഞു, അതും കുടുംബബന്ധത്തെ ചേർക്കുന്നതിൽപ്പെട്ടതാണ്. നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിൽ എന്തെങ്കിലും നമ്മളുടെ സഹായത്തിന് ആവശ്യമായിട്ട് വന്നു, നമ്മൾ അവർക്ക് പോയി സേവനം ചെയ്യുന്നു, അതും കുടുംബബന്ധത്തെ ചേർക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എത്രത്തോളം നമ്മളുടെ കുടുംബക്കാരെ കാണുമ്പോൾ മുഖപ്രസന്നതയോടു കൂടി ചിരിക്കുക എന്നുള്ളതും കുടുംബബന്ധത്തെ ചേർക്കുന്നതിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തുകയും അതിനെ ചേർത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. എങ്കിൽ നമുക്ക് ദുന്യാവിലും ഐശ്വര്യമാണ്, നാളെ ആഖിറത്തിലും ഐശ്വര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സഹായങ്ങൾ അധികവും കുടുംബക്കാർക്കായിരിക്കണം. അങ്ങനെ കുടുംബക്കാർക്കായിരിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതിഫലമാണ് ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖത്തുൻ വഅലാ ദിർറഹിമി സദഖത്തുൻ വസിലത്തുൻ. പാവപ്പെട്ടവനെ നീ സദഖ കൊടുക്കുമ്പോൾ അത് നിനക്ക് സദഖയുടെ പ്രതിഫലം മാത്രമാണ് ലഭിക്കുക. എന്നാൽ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് നീ സദഖ കൊടുക്കുമ്പോൾ നിനക്ക് സദഖയുടെ പ്രതിഫലവും കിട്ടും, കുടുംബ ബന്ധത്തെ ചേർക്കുന്നതിന്റെ പ്രതിഫലവും കിട്ടും. സദക്കയുടെ പ്രതിഫലം കിട്ടും, കുടുംബബന്ധത്തെ ചേർക്കുന്നതിന്റെ പ്രതിഫലം കിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, എന്തെങ്കിലും കുടുംബബന്ധത്തിൽ ഒരു സ്വരച്ചോർച്ചകൾ വന്നു, അതിന്റെ പേരിൽ ബന്ധം വെച്ചിരിക്കുകയും ഞാൻ അവനക്ക് കൊടുക്കൂല എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സിഫത്തല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കോപത്തോടുള്ള നോട്ടം അപ്പോഴും നമുക്ക് നേരെ ഉണ്ടാവും എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ മാപ്പാക്കാതിരിക്കാൻ വരെ കാരണമാണ്. ബഹുമാനപ്പെട്ട മിസ്റ്റർ റളിയല്ലാഹു തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു തആല അനക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. സിഫീൻ യുദ്ധം ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ സഫ്വാൻ റളിയല്ലാഹു തആലാൻഹുമായിട്ട് ആയിഷ റളിയല്ലാഹു മോശമായ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് മുനാഫിക്കുകൾ പലതും പറഞ്ഞുണ്ടാക്കി. അതിൽ ചില സഹാബാക്കൾ അറിയാതെ പറഞ്ഞുപോയി, ഏറ്റുപറഞ്ഞുപോയി. അതിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്റ്റർ റളിയല്ലാഹു തആലാൻഹു. മിസ്റ്റർ റളിയല്ലാഹു തആലാൻഹു ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ വാപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹിക്കാൻ സാധിച്ചില്ല. മിസ്റ്റർ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടുംബത്തിൽപ്പെട്ടവരാണ്, പാവപ്പെട്ട ആളാണ്. ആ മിസ്റ്റഹിനെ അബൂബക്കർ റളിയല്ലാഹു തആലാൻഹു ആയിരുന്നു സഹായിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയം അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ ഓനക്കൊന്നും കൊടുക്കൂല, അവനെ ഞാൻ സഹായിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അല്ലാഹു തആല ആയത്തിറക്കി, വലാ യഇതലി ഉലുൽ ഫളിലി മിൻകും വസ്സഅതി നിങ്ങളിൽ സമ്പത്തുള്ള ധനമുള്ള ആൾക്കാര് സത്യം ചെയ്യരുത്, ഞാൻ കുടുംബക്കാർക്ക് കൊടുക്കൂല, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കൂല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്ന മിസ്തഹിനെ പോലെയുള്ള എന്റെ മകൾക്കെതിരെ പരാതി പറഞ്ഞ ആൾക്കാർക്ക് ഇനി മുതൽ ഞാൻ സദഖ കൊടുക്കൂല എന്ന് സത്യം ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൻ, അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൻ, നിങ്ങൾ കൊടുത്തോണ്ടിരിക്കൻ. എന്നിട്ട് ചോദിച്ചു അല്ലാഹു തആല, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമെന്ന് നിങ്ങൾ എന്താ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ബലാ വല്ലാഹി ഇന്നി ഉഹിബ്ബു അയ്യഗ്ഫിറല്ലാഹു ലീ, അല്ല എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ഇതാ താല്പര്യപ്പെടുന്നു, ഇനി മുതൽ ഞാൻ മിസ്തഹിന് കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ സത്യത്തിന്റെ പ്രായച്ചിത്വം ഇതാ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സത്യത്തിന്റെ കഫാറയും കൊടുത്തു. 10 മിസ്കീമാർക്ക്, പാവപ്പെട്ട 10 ആൾക്കാർക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്തു, അവരറിയാതെ സത്യം ചെയ്തു പോയതിന്റെ പേരിൽ. നമ്മൾ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മൾ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രായച്ചിത്തം അത്യാവശ്യമാണ്.
നമ്മൾ സത്യം ചെയ്തതായ ഒരു കാര്യത്തെ നടപ്പിലാക്കൽ നിർബന്ധമാണ്. ഇനി അതിനെ എങ്ങനെയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് പ്രായച്ചിത്തം കൊടുക്കണം. 10 മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മിസ്ഹർ റളിയല്ലാഹു തആലാനുവിന് അബൂബക്കർ റളിയല്ലാഹു കൊടുക്കാൻ തയ്യാറായി. ബന്ധത്തെ വീണ്ടും നിലനിർത്തുകയുണ്ടായി. പറയുമ്പോൾ സ്വന്തം മകൾക്കെതിരാണ് പരാതി പറഞ്ഞിട്ടുള്ളത്, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഏത് രീതിയിലുള്ള ആരോപണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, നബിയുടെ പ്രിയ പത്നിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു തആലാനക്കെതിരെയാണ് ആരോപണം പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾക്കെതിരെയാണ് ആരോപണം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു വാപ്പാക്ക് വേദനിക്കും. ആ സമയത്ത് വാപ്പ ഈ നിലയിലുള്ള വാക്കുകൾ പറഞ്ഞപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിറക്കിയത്. അങ്ങനെ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല, വിട്ടുവീഴ്ച ചെയ്യിൻ, കൊടുക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നെന്ന്. ഇത്രത്തോളം ഗൗരവമുള്ള വിഷയമായതിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നിലയിലുള്ളതായ താക്കീദുകൾ നൽകിയത്. അള്ളാഹുത്തല ഈ നിലയിലുള്ള താക്കീദുകൾ നൽകിയത്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സിലത്തു റഹീം കുടുംബ ബന്ധത്തിന്റെ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ആഖിറത്തിൽ ഈ കുടുംബ ബന്ധം നമുക്കെതിരെ സാക്ഷി നിൽക്കും. നമ്മൾ ബന്ധം ചേർക്കുന്നവരാണെങ്കിൽ ഈ കുടുംബ ബന്ധം നമുക്ക് അനുകൂലമായിട്ടും സാക്ഷി നിൽക്കും. ഇത് രണ്ടും വേണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ ബന്ധത്തെ ചേർത്തുകൊണ്ടേയിരിക്കുക. എന്തുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുക, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് കൊടുക്കുക. കുടുംബക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു നന്ദിയുടെ വാക്കുകളോ പകരമോ കിട്ടണമോ എന്ന് ആഗ്രഹിക്കാതിരിക്കുക. ഇങ്ങനെ മനുഷ്യൻ ആഗ്രഹിച്ചാൽ അവനക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഉലമാക്കൾ പറയുന്നുണ്ട്, മനുഷ്യരുടെ കയ്യിൽ നിന്നും ഒന്നും ആഗ്രഹിക്കരുത്. ഇത് ആഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ ഒരു മനുഷ്യനും സമാധാനം കിട്ടൂല. ഇന്ന് ഈ കാലഘട്ടത്തിൽ അധിക കുടുംബങ്ങളും കുടുംബ ബന്ധം മുറിയാനുള്ള പ്രധാന കാരണം ഇതാണ്, അവരുടെ കുടുംബക്കാരിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നു, കിട്ടാതെ ഇരിക്കുമ്പോൾ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നു. ഒരു പദ്യകാരൻ പറഞ്ഞു, അലിഫുൽ ഖാരിബി ഫിസ്സമാനി ഖദിം ഖലബ് ഐനം ഫസാറല്ല ഖറബൂന ലഖാരിബ. അറബിയിലെ അഖറബൂൻ എന്നാണ് അലിഫോണ്ട്. അഖറബൂൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരൻ എന്നർത്ഥം. ഐനിട്ട് പറഞ്ഞാൽ അഖാരിബ് എന്ന് പറഞ്ഞാൽ തേളുകൾ എന്നർത്ഥം. പദ്യകാരൻ പറയുന്നു, ഇക്കാലഘട്ടത്തിൽ അഖറബുകളെല്ലാം അഖറബുകളായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെല്ലാം തേളുകളായി മാറിയിരിക്കുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കാണുമ്പോൾ തന്നെ തേളിനെ കാണുന്നത് പോലെ വിരണ്ടോടുന്നതായ അവസ്ഥ. എപ്പോഴും വിഷം കുത്തിയിറക്കണമെന്ന ആഗ്രഹത്തോടുകൂടി എല്ലാവരെയും തേടി നടക്കുന്നത് തേളിനെ പോലെ, കുടുംബ ബന്ധങ്ങളും ഇതേപോലെ പരസ്പരം ഇവനെ കൊണ്ട് തെറ്റിപ്പിക്കണമെന്നും ഇവനോടുമായിട്ടുള്ള മറ്റുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിപ്പിക്കണമെന്നും എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അതേ അവസ്ഥയാണ് എന്ന് പദ്യകാലൻ വിശേഷിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സിലത്തു റഹീം കുടുംബ ബന്ധം ചേർക്കുക, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും നല്ലത്, ഉലമാക്കൾ പറയുന്നുണ്ട്, അവരുമായിട്ട് സ്നേഹം നിലനിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മൾക്ക് കഴിയുന്ന സന്ദർഭത്തിൽ ഉള്ളതനുസരിച്ച് നമ്മൾ അവർക്ക് ഹദിയ കൊടുത്തുകൊണ്ടിരിക്കുക. തഹാദു തഹാബു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹദിയകൾ കൊടുത്തുകൊണ്ടിരിക്കൻ, സ്നേഹങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും. സ്നേഹങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. എന്ത് ചെലവഴിക്കുമ്പോഴും കുടുംബക്കാർക്ക് മുൻഗണന കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് നബിയെ താങ്കളോട് അവർ ചോദിക്കും. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? സമ്പത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, എന്താണ് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അപ്പൊ അള്ളാഹു തആല പറയുന്നുണ്ട്, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമ വൽ മസാകീൻ. നിങ്ങൾ എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെലവഴിക്കും, നിങ്ങളുടെ കുടുംബക്കാർക്ക് ചെലവഴിക്കും, യതീമികൾക്ക് ചെലവഴിക്കും, മിസ്കീമാർക്ക് ചെലവഴിക്കും, വഴിയാത്രക്കാർക്ക് ചെലവഴിക്കും. മാതാപിതാക്കൾ, കുടുംബക്കാർ, അവർ ആദ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കും, ഇവർക്ക് നിങ്ങൾ കൊടുക്കും. കാരണം നമ്മൾ പറഞ്ഞു, അത് എന്തിനെ വർദ്ധിപ്പിക്കും? സ്നേഹത്തെ ഉണ്ടാക്കുന്നതാണ്. കുടുംബ ബന്ധം ചേർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. ഒന്ന് കണ്ടാൽ സലാം പറയുക, പിന്നെ അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ സേവനം ചെയ്തു കൊടുക്കുക, പിന്നെയുള്ളത് നമ്മൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കൊടുക്കുക. വആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബിന സബീൽ ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാ. അല്ലാഹു തആല പറയുന്നുണ്ട്, വആതി ദൽ ഖുർബ ഹഖഹു, കുടുംബക്കാർക്ക് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ, കടമകൾ കൊടുത്തു വിടുക, പാവപ്പെട്ടവർക്കും കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന ജനങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്ന,
അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കുടുംബക്കാർക്കും പാവപ്പെട്ടവർക്കും കൊടുക്കലാണ്. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ, അവർ തന്നെയാണ് യഥാർത്ഥ വിജയികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ആരെ കുറിച്ചാ പറഞ്ഞത്? കുടുംബക്കാർക്ക് കൊടുക്കുന്നവരെ കുറിച്ച്. എന്തിനാണിത്? അത് കുടുംബ ബന്ധത്തെ ചെറുക്കലായി മാറും, അവർ തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തലായി മാറും, സ്നേഹങ്ങൾ, പരസ്പരം സ്നേഹങ്ങൾ വർദ്ധിക്കാൻ കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഏവർക്കും നമ്മളുടെ കുടുംബ ബന്ധത്തെ ചേർക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. ആരെങ്കിലും ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നേരത്തെ ഹദീസ് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും. ആ സമയത്ത് കുടുംബബന്ധം വിച്ഛേദിച്ചുള്ള അമലുകൾ ഉയർത്തപ്പെടുകയില്ല. ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ധാരാളം അമലുകൾ ചെയ്തു, നോമ്പ് അനുഷ്ഠിച്ചു, നിന്ന് നമസ്കരിക്കുന്നവരായി മാറി, തറാവി നമസ്കരിച്ചു, ധാരാളം ഇബാദത്തുകൾ ചെയ്തു, അൽഹംദുലില്ലാ. പക്ഷേ ഈ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകണമെങ്കിൽ, സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളുമായിട്ട് നമ്മൾ ബന്ധം ചേർത്തിരിക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ കുടുംബത്തിന് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ സ്വര ചേർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാത്തതായ ഒരു അവസ്ഥയാണ് എങ്കിൽ, നമ്മൾ ബന്ധം ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കും. എല്ലാവരും അത് ചെയ്യും, കാരണം നമ്മളുടെ ഇബാദത്തുകൾ അത് കബൂലാകാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി, ത്വാഴത്തിലായി കഴിച്ചുകൂട്ടാൻ അള്ളാഹു തആല നാം ഏവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. യാ അള്ളാ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തന്നെ പടച്ചനെ. യാ അള്ളാ, ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തനെ പടച്ചനെ. യാ അള്ളാ, ഞങ്ങൾക്ക് എതിരെ റമദാൻ സാക്ഷി നിൽക്കുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുതേ പടച്ചനെ. യാ അള്ളാ, ഞങ്ങൾക്ക് ബന്ധങ്ങളെ ശരിക്കും നല്ലവണ്ണം ചേർക്കാൻ തോഫീക്ക് നൽകണേ പടച്ചനെ. പരസ്പര സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, കരുണയോടുകൂടി കഴിയാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ സൗഭാഗ്യം നൽകണേ പടച്ചവനെ. യാ അള്ളാ, നീ ഞങ്ങളെ പാഴാക്കരുതേ പടച്ചവനെ. ഞങ്ങളെല്ലാവരുടെയും മനസ്സുകളെ നീ ഒന്നാക്കണേ പടച്ചവനെ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണേ പടച്ചവനെ. യാ അള്ളാ, എല്ലാവരുടെ ഹൃദയത്തിലുള്ള, മനസ്സുകളിലുള്ള ഭിന്നതകൾ, പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം നീ മാറ്റിവെച്ച് ഹൃദയത്തിൽ, അതേപോലെ തന്നെ ബാഹ്യമായിട്ട് എല്ലാം നീ യോജിപ്പ് നൽകണേ പടച്ചവനെ. യാ അള്ളാ, നീ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. ഖബറിലെ ജീവിതം ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ പടച്ചവനെ. യാ അള്ളാ, നാളത്തെ ഹിസാബിൻ്റെ കാഠിന്യം ഞങ്ങൾക്ക് കുറച്ച് തന്നെ പടച്ചവനെ. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. യാ അള്ളാ, അർശിൻ്റെ തണൽ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. നന്മയും തിന്മയുമായ വിഷയം എഴുതപ്പെട്ട ഗ്രന്ഥം ഞങ്ങളുടെ വലുത് കൈ നീ നൽകണേ പടച്ചവനെ. യാ അള്ളാ, നിന്റെ പ്രീതി കരസ്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. നീ ഞങ്ങളെ കബൂലാക്കണേ പടച്ചവനെ. ദീനിൻ്റെ കാര്യങ്ങൾ എപ്പോഴും കേൾക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനൊക്കെ തൗഫീക്ക് നൽകണേ പടച്ചവനെ. നിന്നെക്കുറിച്ചുള്ള സ്മരണ ഞങ്ങളുടെ ഹൃദയത്തിൽ തരണേ പടച്ചവനെ. അത് മുഖേന ഞങ്ങളെ നീ തെറ്റിൽ നിന്നും മാറ്റി നിർത്തണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ തഖ്‌വ നൽകണേ പടച്ചവനെ. ഇബാദത്തുകളിൽ നീ ഖുശു തരണേ അള്ളാ. ഭയഭക്തി നൽകണേ പടച്ചവനെ. യാ അള്ളാ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അള്ളാ. ഘടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ഘടങ്ങൾ നീ വീട്ടണേ അള്ളാ. മറ്റു ശാരീരിക മാനസിക പ്രയാസങ്ങൾ കൊണ്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ പടച്ചവനെ. യാ അള്ളാ, വിവാഹ പ്രായമെത്തിയിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ പടച്ചവനെ. യാ അള്ളാ, ഫിത്ന ശർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ പടച്ചവനെ. തിന്മയിലേക്ക് കൊണ്ടെത്തിക്കല്ല പടച്ചവനെ. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും തിന്മയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അള്ളാ, ദൈനംദിനം നാടുകളുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. ദീനില്ലായ്മ വ്യാപകമാകുകയാണ് പടച്ചവനെ. നിന്നോടുള്ള ധിക്കാരം വ്യാപകമാകുകയാണ് പടച്ചവനെ. നീ തന്നിരിക്കുന്ന സുവർണാവസരങ്ങളെ മനസ്സിലാകാതെ അശ്രദ്ധയിൽ ജനങ്ങൾ കഴിയുകയാണ് പടച്ചവനെ. യാ അള്ളാ, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകാനുള്ളതായ പരിശ്രമങ്ങൾ നീ ഞങ്ങളെക്കൊണ്ട് നടത്തണേ പടച്ചവനെ. യാ അള്ളാ, എല്ലാവർക്കും നീ ഹിദായത്തിനെ നൽകണേ പടച്ചവനെ. നിന്നെക്കുറിച്ചുള്ള സ്മരണ എല്ലാവരുടെ ഹൃദയത്തിന് നീ നൽകണേ പടച്ചവനെ. എല്ലാവർക്കും പൂർണ്ണമായ ഈമാൻ നൽകണേ പടച്ചവനെ. പൂർണ്ണമായ ഈമാൻ നീ നസീബാക്കണേ പടച്ചവനെ. യാ അള്ളാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. നിന്റെ ലിഖാ കണ്ട്, നിന്നെ കണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ പടച്ചവനെ. ഞങ്ങളെ നീ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അള്ളാ. آمين برحمتك يا رحم الراحمين وآخر دعائي الحمد لله رب العالمين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.